എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ചമ്മന്തിപ്പൊടിയാണ്. ഇഡലിയുടെയും ദോശയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിപ്പൊടി. അത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതിന് വേണ്ട സാധനങ്ങൾ 240 ml ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഉഴുന്ന് പരിപ്പ്, പിന്നെ മുളക് പൊടി, കായം പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്ര സാധനങ്ങളെ ഇതിന് വേണ്ടു. നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഉഴുന്ന് പരിപ്പ് ഞാനിപ്പോൾ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചതാണ്. അത് ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഇടാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ചീനച്ചട്ടി, അതല്ലെങ്കിൽ അത് വല്ലാണ്ട് കരിയും. ഒന്ന് ചൂടാവട്ടെ. ഒതന്റിക്കായിട്ടുള്ള റെസിപ്പി അല്ല ഇത്, ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു റെസിപ്പിയാണ്. ഒരു മാസത്തേക്കൊക്കെ ഒരുമിച്ച് പൊടിച്ചു വയ്ക്കാം നമുക്ക്. നനവൊന്ന് പോയി കഴിഞ്ഞാൽ കുറേ വേഗമാവും. ഒരു ബ്രൗൺ നിറം ആവണ വരെ ഇളക്കണം. ഉഴുന്ന് പരിപ്പിൻ്റെ കളറൊന്ന് മാറി വരും. ഇപ്പൊ കുറച്ച് പതുക്കെ ഇളക്കിയാലും മതി, നനവ് നല്ലോണം ഒന്ന് മാറണ വരെ എപ്പോഴും ഇളക്കണം എന്നില്ല. എല്ലാ ഭാഗത്തേക്കും ചൂട് തട്ടിയിട്ടുണ്ട്. നനവ് പോയി കഴിഞ്ഞാൽ എപ്പോഴും ഇളക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ബ്രൗൺ കളറായാൽ സിമ്മിലേക്ക് വെക്കണം, ഏറ്റവും ചെറിയ തീയിലേക്ക് വെക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇതിപ്പോൾ ബ്രൗൺ കളറായി, നമുക്കിത് ഓഫ് ചെയ്തിട്ട് മുളക് പൊടിയും കായം പൊടിയും ഒക്കെ ചേർക്കാം. മുളക് പൊടി, കായം ഏകദേശം ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ, രണ്ട് സ്പൂൺ ഉണ്ടാവും. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. എന്നിട്ട് പെട്ടെന്ന് ഇളക്കിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. അല്ലെങ്കിലേ ഈ ചൂട് ആയിട്ടിരിക്കുന്ന ഈ ചൂടായിട്ടിരിക്കുന്ന ചീഞ്ചട്ടിയിലാവുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഉഴുന്ന് വറുത്ത് വെച്ചത് ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് നമുക്ക് ഉപ്പിടാം. ഇത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. നമുക്ക് തുറന്ന് നോക്കാം, പൊടിഞ്ഞിട്ടുണ്ടാവും.
ഇതിങ്ങനെ ചെറിയ തരി വേണം, വല്ലാണ്ട് നൈസാവണ്ട. അങ്ങനെയാണ് ചമ്മന്തിപ്പൊടി വേണ്ടത്. നമുക്ക് ഈ ചമ്മന്തിപ്പൊടി ഇനി ഇഡ്ഡലിക്കും ദോശയ്ക്കും എങ്ങനെയാണ് കൂടെ കഴിക്കാൻ പാകത്തിന് മിക്സ് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. ഇതിൽ വറുത്ത വെളിച്ചെണ്ണ ചേർത്താലാണ് കൂടുതൽ ടേസ്റ്റ്. പക്ഷെ അത് അൺഹെൽത്തിയാണ്. പക്ഷേ ചീനച്ചട്ടിയിലൊക്കെ വറുത്ത വെളിച്ചെണ്ണ ബാക്കിയുണ്ടെങ്കിൽ അടിഭാഗം എടുക്കാണ്ട് മോൾഭാഗം മാത്രം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ അത് ഉപയോഗിക്കണോണ്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഉപയോഗിക്കാം. വെളിച്ചെണ്ണയുടെ അളവ് ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കുക കേട്ടോ. എല്ലാവരും ഈ ചമ്മന്തിപ്പൊടി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. നന്ദി, നമസ്കാരം.